ഹായ്, ഇന്ന് നമ്മൾ മിക്സ്ഡ് ഫ്രാക്ഷൻ എന്താണെന്നാണ് നോക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രോപ്പർ ഫ്രാക്ഷനും ഇംപ്രോപ്പർ ഫ്രാക്ഷനും പഠിച്ചു അല്ലേ. അത് പഠിച്ചവർക്ക് മിക്സ്ഡ് ഫ്രാക്ഷൻ നല്ല എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ മിക്സ്ഡ് ഫ്രാക്ഷൻ നോക്കാം. ഈ മിക്സ്ഡ് ഫ്രാക്ഷൻ എന്ന് പറയുന്നതിൽ തന്നെ ഉണ്ടല്ലോ അതിൻ്റെ ഒരു ക്ലൂ അല്ലേ. മിക്സ്ഡ് ഫ്രാക്ഷൻ, ഒരു ഫ്രാക്ഷനോട് എന്തോ ഒന്ന് മിക്സ് ചെയ്തത്. അപ്പോൾ എന്താണ് ശരിക്കും മിക്സ്ഡ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ, ഒരു ഹോൾ നമ്പറും ഹോൾ നമ്പർ പ്ലസ് ഒരു പ്രോപ്പർ ഫ്രാക്ഷൻ, ഇതാണ് മിക്സ്ഡ് നമ്പർ. ഹോൾ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ, സീറോ മുതലുള്ള നാച്ചുറൽ നമ്പേഴ്സ് 1, 2, 3, 4, 5 അങ്ങനെ പോയിട്ട് ഇൻഫിനിറ്റി വരെ. ഈ സീറോ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഈ നമ്പേഴ്സിനെയാണ് നമ്മൾ ഹോൾ നമ്പേഴ്സ് എന്ന് പറയുക. അതായത് 1, 2, 3, 4, 5 നമ്മൾ എണ്ണുന്ന എല്ലാ സംഖ്യകളും അതൊക്കെ ഹോൾ നമ്പറാണ്. അതിൻ്റെ കൂടെ സീറോ ഉണ്ട് എന്നുള്ള ഒരു പ്രത്യേകത മാത്രമേ ഉള്ളൂ. നാച്ചുറൽ നമ്പേഴ്സ്, നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, 1 മുതലുള്ള നമ്പേഴ്സ്. അപ്പം അതിൻ്റെ കൂടെ സീറോ കൂടി കൂടുമ്പോൾ ഇതിൻ്റെ പേര് മാറി ഹോൾ നമ്പർ എന്നായി. അല്ലാത്ത മാറ്റങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പം മിക്സ്ഡ് ഫ്രാക്ഷൻ്റെ മലയാളം എന്താ, മിശ്രഭിന്നം. ഇനി ഹോൾ നമ്പർ എന്താന്ന് ഞാൻ പറഞ്ഞു. അപ്പം നമുക്കൊരു നമ്പർ എടുക്കാം, 4. ഇതൊരു ഹോൾ നമ്പറാണല്ലോ. ഇനി അതിൻ്റെ കൂടെ ആര് വരണം, പ്രോപ്പർ ഫ്രാക്ഷൻ പ്ലസ് ഒരു പ്രോപ്പർ ഫ്രാക്ഷൻ. എന്താ പ്രോപ്പർ ഫ്രാക്ഷൻ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ന്യൂമറേറ്റർ ചെറുതും ഡിനോമിനേറ്റർ വലുതും. ന്യൂമറേറ്റർ വലുതും ഡിനോമിനേറ്റർ ചെറുതും ആണെങ്കിൽ എന്താണ്, ഇംപ്രോപ്പർ ഫ്രാക്ഷനാണ്. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ആ ക്ലാസ് കാണുക അറിയാത്തവർ കേട്ടോ. അപ്പം നമുക്കിത് 4+2/3, അതായത് നമുക്കിതിനെ എങ്ങനെ എഴുതാം, 4 2/3, ഇതാണ് ഒരു മിക്സ്ഡ് ഫ്രാക്ഷൻ. അപ്പോൾ ഒരു മിക്സ്ഡ് ഫ്രാക്ഷനെ ഇങ്ങനെ പിരിച്ചെഴുതാൻ പറ്റുന്നു ഇപ്പോൾ മനസ്സിലായില്ലേ. അതായത് ഒരു ഹോൾ നമ്പറും ഒരു പ്രോപ്പർ ഫ്രാക്ഷനും കൂടി കൂടിയതാണ് ഒരു മിക്സ്ഡ് ഫ്രാക്ഷൻ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു 1, 1/2 എന്നുള്ള ഒരു മിക്സ്ഡ് ഫ്രാക്ഷൻ തന്നു കഴിഞ്ഞാൽ നമുക്കതിനെ 1+1/2 എന്ന് എഴുതാൻ പറ്റും. ഇനി നിങ്ങൾ ഇങ്ങനെ നോക്കുക, ഇത് നമ്മളെങ്ങനെ സാധാരണ വായിക്കുക, 1.5 എന്ന് പറയില്ലേ അല്ലേ. ഈ 1.5 എന്ന് പറഞ്ഞാൽ എന്താ, 1/2, അതായത് 1/2 ഇതിനെ രണ്ടിനെയും കൂട്ടിയതാണ് ഈ 1.5. അപ്പം 4.5 എന്ന് പറഞ്ഞാൽ 4/2. അപ്പം മിക്സ്ഡ് ഫ്രാക്ഷനെ നമുക്കിങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും, മനസ്സിലായോ. അപ്പം അത് മറക്കരുത്. നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെ മിക്സ്ഡ് ഫ്രാക്ഷന് അഡീഷനൊക്കെ 4.5+3.5 ഇത് തമ്മിൽ കൂട്ടാൻ പറഞ്ഞാൽ എങ്ങനെ നമ്മൾ കൂട്ടുക, ആദ്യം ഇതിനെയും ഇതിനെയും കൂട്ടും ഹോൾ നമ്പർ പാർട്ടിനെ. അതായത് അതിന് കാരണം എന്താ, ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാൻ പറ്റും, 3+1/2. അപ്പോൾ ഇതൊരു നമ്പർ, ഇതൊരു നമ്പർ, രണ്ട് ഹോൾ നമ്പർ ഉണ്ട്. അപ്പോൾ 4, 3 കൂട്ടിയിട്ട് 7 എന്ന് എഴുതാം. എന്നിട്ട് പ്ലസ് എന്നിട്ടിട്ട് 1/2+ 1/2 7+ ഛേദങ്ങൾ തുല്യമായതുകൊണ്ട് നേരെ കൂട്ടുക അല്ലേ. 1+1 2 7+2/2 എന്ന് പറഞ്ഞാൽ 1 8. അപ്പം മിക്സ്ഡ് ഫ്രാക്ഷനെ നമുക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാൻ പറ്റും, ആഡ് ചെയ്യുന്ന രൂപത്തിൽ. കുറക്കാൻ പറ്റൂല കേട്ടോ, 4-1/2 ഇങ്ങനെ എഴുതാൻ പറ്റൂല, പ്ലസ് ആണ് എഴുതുക, മനസ്സിലായോ. ഇനി ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷന്. പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ 3/5, അതായത് ന്യൂമറേറ്റർ സ്മോളറാണ്, ഡിനോമിനേറ്റർ ബിഗറാണ്, അതായത് ലാർജറാണ്. ആ ബിഗറിനോ ലാർജറിനോ എങ്ങനെ എഴുതാം, ലാർജറാണ്. അപ്പം ന്യൂമറേറ്റർ ചെറുതും ഡിനോമിനേറ്റർ വലുതുമായിട്ടുള്ള ഫ്രാക്ഷനാണ് പ്രോപ്പർ ഫ്രാക്ഷൻ. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതാണ് കേട്ടോ. ഇംപ്രോപ്പർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റെസിപ്രോക്കൽ, അതായത് ഇതിനെ നമുക്ക് തിരിച്ചെഴുതി നോക്കാം. ഇതിൻ്റെ റെസിപ്രോക്കൽ എന്നല്ല, ന്യൂമറേറ്റർ വലുതും ഡിനോമിനേറ്റർ ചെറുതും ആയിട്ടുള്ള ഫ്രാക്ഷനാണ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. അപ്പം മിക്സ്ഡ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ, മിക്സ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു ഹോൾ നമ്പറും പിന്നെന്താണ് ഒരു പ്രോപ്പർ ഫ്രാക്ഷനും കൂടിയതാണ്, മനസ്സിലായോ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ഇതാണ് ഇതിൽ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷനെ നമ്മൾ എങ്ങനെ മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കിയിട്ട് മാറ്റും. നല്ല എളുപ്പമാണ്.
ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ഞാൻ എഴുതാം, 10/3. ഇത് ഇംപ്രോപ്പർ അല്ലേ, കാരണം എന്താ, മുകളിൽ വലുതാണ് താഴെ ചെറുതാണ്. ഇതിനെ നമ്മൾ മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യും, നേരെ ഹരിക്കുക. ആദ്യം വരുന്ന 10 നമ്മൾ ചിഹ്നത്തിൻ്റെ ഉള്ളിൽ കൊടുത്തു, 3 ഡിവൈസറായിട്ട് പുറത്തു വന്നു. ഇനി 10 ഒന്നിൽ 3 അപ്പോൾ നമ്മൾ 10 എത്ര 3 നോക്കി, 10 എത്ര 3 3 3 × 3 9, 10 നിന്ന് 9 കുറച്ചാൽ 1. അപ്പോൾ നമുക്ക് 3 നമ്പർ കിട്ടിട്ടോ. ഇനി മിക്സ്ഡ് ഫ്രാക്ഷനിൽ എത്ര നമ്പറാണ് ഉള്ളത്, 3 നമ്പറാണ് ഉള്ളത് അല്ലേ, ഒരു ഹോൾ നമ്പറും പിന്നെ ഒരു പ്രോപ്പർ ഫ്രാക്ഷൻ. അപ്പം മുകളിലെ ഒരു നമ്പർ, ഇവിടെ ഒരു നമ്പർ, അപ്പോൾ 1, 2, 3 മൂന്ന് നമ്പറാണ് ഉള്ളത്. ആ 3 നമ്പർ നമുക്ക് ഇവിടെ കിട്ടി. ഇനി 3 നമ്പറിനെ നമ്മൾ എന്ത് ചെയ്തിട്ട് എഴുതണം, ഓർഡർ ചെയ്തിട്ട് എഴുതണം. എങ്ങനെ നമ്മൾ ഇതിനെ ഓർഡർ ആക്കും, ഈ ആൻസർ ഉണ്ടല്ലോ, ഇതാണ് ഇതിലെ രാജാവ്, കിങ്, ഇതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾ. അപ്പോൾ അതിനെ നമ്മൾ ഹോൾ നമ്പർ ആക്കിയിട്ട് എഴുതി. ഇനി നമുക്ക് പ്രോപ്പർ ഫ്രാക്ഷനാണ് വേണ്ടത്. പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ മുകളിൽ ചെറുതും താഴെ വലുതും. അപ്പോൾ ഈ 2 നമ്പറിൽ ചെറുത് ഏതാ, 1, താഴെ ഈ 3 കൊടുത്ത് 3/1/3. ഇങ്ങനെയാണ് നമ്മൾ 10/3, അതായത് ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷനെ ഒരു മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കിയിട്ട് മാറ്റുന്നത്. ഓക്കെ, ഇനി ഈ പ്രോപ്പർ ഫ്രാക്ഷനാണ് എന്നുള്ളത് ഒരാൾ മറന്നുപോയി. അപ്പോൾ അയാൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് മറക്കാനേ പാടില്ല, ഈ മുകളിലുള്ള ആദ്യത്തെ ആൾ അതാണ് ഹോൾ നമ്പർ. ഇത് രണ്ടും കൺഫ്യൂഷനായി, 3/1 എന്നാണോ 1/3 എന്നാണോ എഴുതേണ്ടതെന്ന്. അപ്പോൾ അയാൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ഹരിച്ച നമ്പർ ഉണ്ടല്ലോ 10/3, അത് നോക്കുക, ഇതല്ല ഹരിച്ചത്. അപ്പോൾ അതിൽ താഴെ എന്താണ് വന്നത്, ഡിനോമിനേറ്റർ 3. ഈ 3 ആയിരിക്കും എപ്പോഴും മിക്സ്ഡ് ഫ്രാക്ഷനിൽ ഡിനോമിനേറ്റർ ആയിട്ട് വരിക. അപ്പോൾ ഈ 3 ആയിട്ട് ഡിനോമിനേറ്റർ ആയിട്ട് വന്നു. അപ്പോൾ ബാക്കി എന്താ റിമൈൻഡർ, മുകളിൽ കൊടുക്കുക. ഇനി വേറെ ഒന്ന് നമുക്ക് ഹരിച്ചു നോക്കാം, 25/4, ഇതിനെ ഹരിച്ചു നോക്കാം. ഇത് ഇംപ്രോപ്പറാണ്, കാരണം മുകളിൽ വലുതാണ് താഴെ ചെറുതാണ്. അപ്പോൾ ഇത് ഇംപ്രോപ്പറാണേ, ഹരിക്കാം കേട്ടോ. 2 × 4 അപ്പോൾ 25 എത്ര 4 നമ്മൾ 4 മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ചൊല്ലി വെക്കുക. 6 × 4 24. 5 × 4 കുറച്ചാൽ 1. ഇനി ഇവിടെ പോയിൻ്റ് ഇട്ടെടുത്ത് 0 ചേർത്ത് അങ്ങനെയൊന്നും എഴുതാൻ നിൽക്കരുത് കേട്ടോ. 3 നമ്പറാണ് നമുക്ക് കിട്ടേണ്ടത്, നമ്മളിതിനെ മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കിയിട്ട് മാറ്റുകയാണല്ലോ. അപ്പോൾ 3 നമ്പർ നമുക്ക് കിട്ടിയേ. ഇനി ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട നമ്മുടെ രാജാവ് ആരാധിയിൽ കിങ് ആരാണ്, ഈ 6. അപ്പോൾ അതിനെ നമ്മൾ ഹോൾ നമ്പർ ആക്കിയിട്ട് എഴുതി. ഇനി നമുക്ക് പ്രോപ്പർ ഫ്രാക്ഷനാണ് എഴുതേണ്ടത്. പ്രോപ്പർ എന്ന് പറഞ്ഞാൽ പ്രോപ്പർ വേയിൽ നിൽക്കുന്ന ഫ്രാക്ഷൻ, അതായത് മുകളിൽ ചെറുതും താഴെ വലുതും. അപ്പോൾ ഈ 1 താഴെ വലുത് 4 എഴുതി, ഇങ്ങനെ എഴുതി. ഇനി ഈ പ്രോപ്പർ ഫ്രാക്ഷൻ എഴുതാൻ മറന്നുപോയി. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞത്, നമ്മൾ ഹരിച്ച സംഖ്യ നോക്കുക, ഇതിനല്ലേ നമ്മൾ ഹരിച്ചത് അല്ലേ. അപ്പോൾ ഇതിലേതാ ഡിനോമിനേറ്റർ, 4, ഇതാ ഈ 4, ഈ 4 നേരെ ഇവിടെ എഴുതി കൊടുക്കുക. അപ്പോൾ ബാക്കി ഒരു 1 ബാക്കിയാവും, അതിന് നമ്മൾ മുകളിലും ചേർത്ത് കൊടുക്കുക. മനസ്സിലായോ? ഒരു ചോദ്യം കൂടി ചെയ്യാം, ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷനാണേ, 5. ഇങ്ങനെ വന്നാൽ ഇതിനെ നമ്മളെങ്ങനെ മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കിയിട്ടെഴുതും. 6 എന്നിട്ട് 5 6 കേട്ടോ, 100/6. ഇതൊരു ഇംപ്രോപ്പർ ഫ്രാക്ഷനാണേ, ഇതിന് നമ്മൾ ഡിവൈഡ് ചെയ്യാണ്. 1 × 6 അപ്പോൾ നമ്മൾ 10 എത്ര 6 നോക്കി, എത്ര 6 10 1 1/6 6 10 നിന്ന് 6 കുറച്ചാൽ 4 0 കിട്ടും. 40 എത്ര 6 6 × 6 36. 40 36 കുറച്ചാൽ 4. നമുക്ക് ആൻസർ കിട്ടിട്ടോ, 3 നമ്പർ കിട്ടി. ഇതാണ് പ്രധാനപ്പെട്ട നമ്പർ. അപ്പോൾ നമ്മൾ 16 എഴുതി. പ്രോപ്പർ ഫ്രാക്ഷനാണ് എഴുതേണ്ടതെന്ന് മറന്നുപോയി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഡിനോമിനേറ്റർ നമ്മൾ ഏതാ ഡിവൈഡ് ചെയ്തത് നോക്കി, 6 ഡിനോമിനേറ്റർ, 6 ഈ 6, അത് നമ്മളിവിടെ എഴുതി കൊടുത്തു. ഇനി ബാക്കി എന്താ ഉള്ളത്, 4. അപ്പോൾ അത് പ്രോപ്പർ ഫ്രാക്ഷൻ ആയില്ലേ. നിങ്ങൾ എഴുതുമ്പോൾ അത് നോക്കണം പ്രോപ്പർ ഫ്രാക്ഷൻ അല്ലേ എന്ന്.
ഇതിനേക്കാളും വലുത് ഇവിടെ ഒരിക്കലും വരാൻ പാടില്ല കേട്ടോ. പിന്നെ ഒരു കാര്യം പറയുള്ളൂ, ഇങ്ങനെ ആൻസർ കിട്ടിയെന്ന് വെക്കുക. ഈ കിട്ടിയ ആൻസർ ശരിയാണോ എന്ന് എങ്ങനെ നമ്മൾ നോക്കുക? ഇതിനെ തമ്മിൽ ഗുണിക്കുക, അതായത് 16 × 6. നമ്മൾ ബട്ടർഫ്ലൈ മെത്തേഡിൽ ഗുണിക്കൂലേ, അത് 16 × 6 പ്ലസ് ഈ 4/6 സമം 16 × 6 എന്താ? 16 × 6 6 × 6 36. നമ്മൾ 6 എന്ന് എഴുതി, ബാക്കി 3. 1 × 6 6 6 ഉം 3 ഉം 9. നമുക്ക് 96 + 4/6 ഈക്വൽ ടു 96 + 4 എന്ന് പറഞ്ഞാൽ 100/6. ഇതാ നമ്മൾ ഈ ചോദ്യത്തേക്ക് എത്തി. ഇത് തമ്മിൽ ഗുണിക്കുമ്പോൾ നമ്മൾ തിരിച്ച് ചോദ്യത്തിലേക്ക് എത്തണം. അപ്പോൾ ഇതിൻ്റെ മുമ്പ് ചെയ്തതൊക്കെ നോക്കുക, ഇത് കിട്ടുന്നുണ്ടോ നോക്കുക. 3 × 3 പ്ലസ് ഈ 1/3 സമം 3 × 3 9 പ്ലസ് 1/3 ഈക്വൽ ടു 10/3. ഇതാ ക്വസ്റ്റ്യനിലെത്തി. അപ്പോൾ അത് ചെയ്തത് ശരിയാണ്. ഇനി ഇത് ചെയ്തത് ശരിയാണോ നോക്കുക. 6 1/4 അല്ലേ, 6 × 4 പ്ലസ് ഈ 1/4 ഈക്വൽ ടു 6 × 4 24 പ്ലസ് 1/4 ഈക്വൽ ടു 25/4. ചോദ്യത്തിലെത്തിയോ? ഇതാ ചോദ്യത്തിലെത്തി. അപ്പോൾ ഇംപ്രോപ്പർ ഫ്രാക്ഷനെ മിക്സ്ഡ് ഫ്രാക്ഷനിലേക്ക് ആക്കാൻ പറഞ്ഞാൽ ഇങ്ങനെ ഹരിച്ചിട്ട് 3 നമ്പർ കിട്ടും. അതിനെ നമ്മൾ ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് എഴുതുക. കിട്ടിയ ആൻസർ ശരിയാണോ നോക്കാൻ ഇത് തമ്മിൽ ഗുണിച്ചിട്ട് ഇത് കൂട്ടുക, ബൈ ഈ നമ്പർ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ തിരിച്ച് ചോദ്യത്തിലേക്ക് എത്തും. മനസ്സിലായോ? ഒരു ചോദ്യം കൂടി ചെയ്തോക്കല്ലേ. 476/5 കുറച്ച് വലിയ നമ്പറാണേ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡിവൈഡ് ചെയ്യൂ കേട്ടോ. 4 5 ഇല്ല. അപ്പോൾ നമ്മൾ 47 എത്ര 5 ഉണ്ട് നോക്കി. എത്ര 5 ഉണ്ട് 47? 9/5 9 × 5 = 45 ആണ്. 7 നിന്ന് 5 കുറച്ചാൽ 2, നമ്മൾ 6 കിട്ടും. 26 26 എത്ര 5 ഉണ്ട്? 5 × 5 = 26. 6 നിന്ന് 5 കുറച്ചാൽ 1. നമുക്ക് 3 നമ്പർ കിട്ടിട്ടോ. ഇതാണ് പ്രധാനപ്പെട്ട നമ്പർ. അപ്പോൾ അത് നമ്മൾ ആദ്യം എഴുതി, 95. ഇനി ഇതിൽ നോക്കുക, നമുക്ക് കൺഫ്യൂഷൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ഹരിച്ചത് നോക്കും. അതിൻ്റെ ഡിനോമിനേറ്റർ എന്താ നോക്കുക? 5. അപ്പോൾ വേഗം 5 എഴുതിക്കുക. 5 × 7 = 5. ഇനി ബാക്കി 1. അപ്പോൾ നമുക്ക് മിക്സ്ഡ് ഫ്രാക്ഷൻ കിട്ടിയേ. ഇനി ശരിയാണോ നോക്കുക. എങ്ങനെ നോക്കുക? 95 × 5 + 1 ഇത് കൂട്ടി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അത് കൂട്ടിയില്ലെങ്കിൽ ആൻസർ കിട്ടൂല. ബൈ 5 ഈക്വൽ ടു 95 × 5 എന്താ? 5 × 5 = 25 ബാക്കി 2. 9 × 5 = 45 45 ഉം 2 ഉം 47. 4 7 5 ഇത് ഗുണിച്ചപ്പോൾ 4 7 5 എന്ന് കിട്ടി. പ്ലസ് 1/5 ഈക്വൽ ടു 4 7 6 അല്ലേ, 1 ആഡ് ചെയ്യുമ്പം ബൈ 5. ക്വസ്റ്റ്യൻ കിട്ടിയോ? ദാ 4 7 6 / 5 4 7 6 / 5. ഇപ്പോൾ മിക്സ്ഡ് ഫ്രാക്ഷൻ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. ഇംപ്രോപ്പർ ഫ്രാക്ഷനെ മിക്സ്ഡിലേക്ക് മാറ്റാനും തിരിച്ച് ഉത്തരം ശരിയാണോ എന്ന് നോക്കാനും പഠിച്ചില്ലേ. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സിൽ വേറെ ഒരു ഭാഗം നോക്കാം.